ഉപ്പുതറ കൃഷിഭവനിലെ കുരുമുളക് സമിതിയുമായി ബന്ധപ്പെട്ട ഉയരുന്ന അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൃഷിഭവന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് ധർണ ഉദ്ഘാടനം ചെയ്തു. കുരുമുളക് സമിതി പ്രസിഡന്റ്, പഞ്ചായത്തിന്റെ പരിധിയിലില്ലാത്ത അർഹതയില്ലാത്ത കർഷകർക്കാണ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തതെന്നാണ് ഇവരുടെ ആരോപണം. കർഷകർക്ക് ആവശ്യമായ മെമ്പർഷിപ്പ് സമിതി നൽകുന്നില്ലെന്നും കർഷക കോൺഗ്രസ് ആരോപിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് സമരം ഉദ്ഘാടനം ചെയ്തു. സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് ആ സമിതിയിൽ അംഗമല്ലാത്തവർക്കും ആനുകൂല്യങ്ങൾ വിതരണം നടത്തുകയും പഞ്ചായത്തിന്റെ ഏരിയ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ശക്തമായ ആരോപണം. മറ്റൊന്ന്, ഇവിടെയുള്ള കൃഷിക്കാർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല. രണ്ടു വളരെ ഗുരുതരമായ ആരോപണമാണ്. അത് ഈ കൃഷി ഓഫീസറുടെ ഡയറക്റ്റ് നിയന്ത്രണത്തിലുള്ള കാര്യമാണ്. അതായത് കുരുമുളക് സമിതികൾ കൃത്യമായും അത് നിയന്ത്രിക്കുന്നത് കൃഷിഭവനാണ്. അപ്പൊ അവിടെ കുരുമുളക് സമിതിയിൽ ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുക എന്നുള്ളത് ഒരു വളരെ പ്രധാനം. എല്ലാ കൃഷിക്കാർക്കും മെമ്പർഷിപ്പ് കൊടുക്കണം അവിടെ. അപ്പൊ രണ്ടോ മൂന്നോ വാർഡാണ് ഓരോ സ്ഥലത്തും, ഞങ്ങളുടെയൊക്കെ എവിടെയുണ്ട്, അപ്പൊ രണ്ടും മൂന്നും വാർഡുകളാണ് തിരിച്ചിരിക്കുന്നത്. അപ്പൊ മൂന്ന് വാർഡിലുള്ള ആളുകൾക്ക് മുഴുവനായ മെമ്പർഷിപ്പ് കൊടുക്കണം. ആ മെമ്പറായ അംഗങ്ങൾ എന്ന് പറയുന്നത് പഞ്ചായത്തിന് പരിധിയിലുള്ളവരായിരിക്കണം. പരിധിക്ക് പുറത്തുള്ള ആർക്കും കൊടുക്കാൻ നിയമപരമായ അനുവാദമില്ല. അത് അടുത്ത പഞ്ചായത്തിന് ഒരു സമിതിയുണ്ട്. അപ്പൊ ആ പഞ്ചായത്ത് പരിധിക്ക് വെളിയിലുള്ള ആളുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ ക്രമക്കേടും അഴിമതിയുമാണ്. അതിനെതിരെ നടപടിയുണ്ട്. അതിനൊരു പരാതി കൊടുത്ത് അന്വേഷിക്കുന്നില്ല എങ്കിൽ അന്വേഷിപ്പിക്കുവാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അന്വേഷിപ്പിക്കും. അതിനുള്ള നടപടികളൊക്കെ ഉണ്ട്, നമുക്ക് വിജിലൻസും മറ്റു ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഉണ്ട്. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി മഞ്ഞനാമറ്റം അധ്യക്ഷനായിരുന്നു. ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ, ജോർജ് ജോസഫ്, പി എം വർക്കി പൊടിപാറ, പി ടി തോമസ്, സിനി ജോസഫ്, എം പി ഫിലിപ്പ്, ജി ബേബി, വി കെ കുഞ്ഞുമോൻ, വിജയകുമാർ തോമസ്, സി ജെ ജോണി എന്നിവർ സംസാരിച്ചു.